ജനുവരി 2 വിശുദ്ധരായ ബേസിലും ഗ്രിഗരിയും. ഏഷ്യ മൈനറിൽ സേസരായ എന്ന സ്ഥലത്ത് വിശുദ്ധ ബേസിൽ 329 ജനിച്ചു. ലൗകിക ആർഭാടങ്ങളിൽ നിന്നും അകന്നു ജീവിക്കുവാനായി സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. ആര്യനിസം യേശു ത്രിത്വത്തിലെ ഒരാളല്ലെന്നും ദൈവവുമായ ഏകസത്ത പങ്കിടുന്നില്ല എന്ന വാദം കൊടികുത്തി നിന്നിരുന്ന 4-ാം നൂറ്റാണ്ട്. ആര്യനിസത്തിനെതിരെ പോരാടാൻ ശക്തനായവൻ ബേസിലാണെന്നു മനസ്സിലാക്കിയ സേസരായിലെ മെത്രാൻ സന്യാസ ജീവിതം നയിച്ചിരുന്ന ബേസിലിന് 364 വൈദിക പട്ടം നൽകി. 370 അദ്ദേഹത്തെ മെത്രാനായി അഭിഷേകം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനോദാർഢ്യവും ഊർജസ്വലതയും പാണ്ഡിത്യവും വാഗ്വിലാസവും കറയില്ലാത്ത എളിമയും തപശ്ചര്യയും ആര്യൻ പാഷാണ്ടികളുടെ തീവ്രതയെ തകർത്തുകളഞ്ഞു. സഭയുടെ ഐക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. പൗരസ്ത്യ സന്യാസികളുടെ പിതാവാണ് ബേസിൽ. വിശുദ്ധ ബേസിലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്നു വിശുദ്ധ ഗ്രിഗറി നാസിയാൻസൻ. ബേസിലിനോടൊപ്പം പോന്തൂസിൽ സന്യാസ ജീവിതം നയിച്ചു പോന്നു. വിശുദ്ധ ബേസിൽ ഗ്രിഗറിയെ മെത്രാനായി അഭിഷേകം ചെയ്ത് നാസിയാൻസിലെ മെത്രാനാക്കി. 381 കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആര്യൻ പാഷാണ്ഡതയ്ക്ക് അടിപ്പെട്ടിരുന്ന തൻ്റെ നഗരത്തെ ക്രിസ്തുവിലേക്ക് പിന്തിരിപ്പിക്കുവാൻ അശ്രാന്തം പരിശ്രമിച്ചു. കോപാകുലരായ പാഷാണ്ഡികൾ അദ്ദേഹത്തെ വധിക്കുവാൻ ഒരു യുവാവിനെ നിയോഗിച്ചു. വധിക്കുവാനെത്തിയ യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പശ്ചാത്തപിച്ച് പാദത്തിങ്കൽ വീഴുകയാണ് ചെയ്തത്. പ്രാർത്ഥന: നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം വിശക്കുന്നവർക്കുള്ളതാണ്, വെറുതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം നഗ്നർക്കുള്ളതാണ്, നിങ്ങൾ പൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന പണം പാവപ്പെട്ടവരുടേതാണ് എന്ന് വിശ്വസിച്ച് ലൗകിക ആർഭാടങ്ങളിൽ നിന്നും അകന്ന് സന്യാസ ജീവിതം ആരംഭിച്ച വിശുദ്ധ ബേസിലെ സന്യാസ ജീവിതത്തിൻ്റെ പിതാവായ അങ്ങ് തെളിയിച്ച ജ്യോതി അണയാതെ സൂക്ഷിക്കുവാനും അങ്ങ് പഠിപ്പിച്ച ചൈതന്യത്തിൽ ജീവിക്കുവാനും വേണ്ടി സന്യസ്തർക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പാഷാണ്ഡതയ്ക്കെതിരെ അക്ഷീണം യത്നിച്ച വിശുദ്ധാത്മാക്കളെ, സഭാ തനേരിൽ നിന്നുരുത്തിരിയുന്ന സഭയ്ക്കെതിരായ പ്രവണതകളെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി ഞങ്ങളുടെ ശക്തി സ്രോതസ്സായിരിക്കണമേ.